സെൻറ് ജോസഫ് യു പി സ്കൂളിൻ്റെ വാർത്താജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അഭിജിത്ത് സജി. പ്രധാന വാർത്തകളിലേക്ക്. കോവിഡ് ബാധിക്കുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധന. ഇന്ത്യയിൽ ബൂസ്റ്റർ ഡോസ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണന. ഇടുക്കി ഡാം തുറന്നതിലൂടെ കെ എസ് ബിക്ക് 50 കോടിയുടെ നഷ്ടം. ബസ് ചാർജ് വർധനയെ സംബന്ധിച്ച ചർച്ച 9 December. സ്പോർട്സ്. IAS ദില്ലി സമനില. കുട്ടികളുടെ എണ്ണത്തിൽ വർധന. ഏകപ്രദമായ റിപ്പോർട്ടുകൾ. ഓമിക്രോൺ ആശങ്ക ശക്തമാക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലും ബൂസ്റ്റർ ഡോസ് നൽകുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നു. ഇടുക്കി ഡാം തുറന്നതിലൂടെ കെ എസ് ബിക്ക് 50 കോടിയുടെ നഷ്ടം. 97 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉത്പാദിക്കുന്ന വെള്ളമാണ് ഒഴുക്കി വിട്ടത്. ബസ് ചാർജ് വർധന സംബന്ധിച്ച് ജസ്റ്റിസ് രാമചന്ദ്ര കമ്മിറ്റിയുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു 9 December ചർച്ച നടത്തും. സ്പോർട്സ്. ISL-ൽ ചെന്നൈ എഫ് സിയെ ഗോൾ രഹിത സമനിലയിൽ തളിച്ച് ഈസ്റ്റ് ബംഗാൾ എഫ് സി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക. ശുഭരാത്രി. Thank you.